ഏറ്റവും ഒടുവിൽ സംഭവിച്ച ഒരു കാര്യം എന്നുള്ളത് മുഖ്യമന്ത്രിയും സംഘവും നടത്തിയ വിദേശ പര്യടനവും അതിൽ കുടുംബത്തെ പങ്കെടുപ്പിച്ചതുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയായിരുന്നു. അതന്ന് വലിയ വിവാദമായി മാറിയെങ്കിലും അതിൻ്റെയൊക്കെ തന്നെ ചിലവ് തങ്ങൾ വഹിച്ചുകൊള്ളുമെന്നും അതിൽ ആരും തന്നെ അത്തരത്തിലൊരു വേവലാതിപ്പെടേണ്ട ആവശ്യകതയില്ല എന്നും മുഖ്യമന്ത്രി തന്നെ പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു. പിന്നീട് അതങ്ങ് കെട്ടടങ്ങുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ആ വിവാദം ആളിക്കത്തുകയാണ്. ഒക്ടോബർ മാസത്തിലായിരുന്നു മുഖ്യമന്ത്രിയും സംഘവും വിദേശയാത്ര നടത്തിയത്. എന്നാൽ അന്ന് നടത്തിയ ആ വിദേശയാത്രയ്ക്ക് എത്ര രൂപ ചിലവഴിച്ചു എന്ന കണക്ക് സംസ്ഥാന സർക്കാർ തന്നെ പുറത്തുവിടണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഈ ഘട്ടത്തിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിനുള്ള കാരണം എന്തെന്നാൽ ഇന്ന് രാവിലെ ആയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വലിയൊരു വാർത്ത പുറത്തു വന്നത്. ലണ്ടനിലെത്തിയ മുഖ്യമന്ത്രിയും സംഘവും ഹോട്ടലിൽ താമസിക്കുന്നതിനും ഭക്ഷണത്തിനും മറ്റ് നഗരയാത്രകൾക്കുമായി ഏകദേശം 43,16,000 രൂപയാണ് ചിലവഴിച്ചതായി മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ലണ്ടൻ ഹൈക്കമ്മീഷനിൽ നിന്നും വിവരാകാശ നിയമപ്രകാരം ലഭിച്ചിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഇതുവരെയും പുറത്തുവിടാത്ത ഒരു കണക്ക് തന്നെയാണ് ലണ്ടൻ ഹൈക്കമ്മീഷനിൽ നിന്നും വിവരാവകാശ നിയമപ്രകാരം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഹോട്ടലിൽ താമസിച്ചതിന് മാത്രം 18,00,000 രൂപയാണ് ചിലവായിട്ടുള്ളത്. അതുകൂടാതെ ലണ്ടനിൽ പലയിടത്തുമായി യാത്രകൾ നടത്തിയിരുന്നു. ഇതിനുവേണ്ടി 22,38,000 രൂപയും വിമാനത്താവളത്തിലെ ലോഞ്ചിൽ ഫീസായി നൽകിയത് 2,20,000 രൂപയുമാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇത്രയധികം ചിലവ് പ്രത്യേകിച്ച് സാമ്പത്തിക ബാധ്യതയിലൂടെ കടക്കിണിയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ എന്തിനു വേണ്ടി ചിലവഴിച്ചു, എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശം എന്നുള്ളതാണ് പ്രതിപക്ഷം ആരാഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനാണ് ഈ തുക ചിലവഴിച്ചത്. പിന്നീട് സംസ്ഥാന സർക്കാരിൽ നിന്നും ഈ തുക ലണ്ടൻ ഹൈക്കമ്മീഷൻ തന്നെ കൈപ്പറ്റിയിട്ടുണ്ട്. പക്ഷേ ആ തുക നൽകിയത് സർക്കാർ ഖജനാവിൽ നിന്നാണോ അതോ മുഖ്യമന്ത്രിയുടെ പോക്കറ്റിൽ നിന്നാണോ എന്ന കാര്യം വെളിപ്പെടുത്തണമെന്നുള്ള ആവശ്യമാണ് ബി ജെ പി നേതാക്കൾ ഉന്നയിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇതിന് സർക്കാർ കൃത്യമായ മറുപടി പറയണമെന്ന ആവശ്യമാണ് ബി ജെ പി ഉന്നയിച്ചിരിക്കുന്നത്. സംസ്ഥാനം വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ, അതിനെ അഭിമുഖീകരിക്കുമ്പോൾ, അത്തരത്തിലുള്ള കടുത്ത പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് വിദേശത്ത് ഉല്ലാസയാത്ര നടത്താൻ ഖജനാവിലെ പണം ധൂർത്തടിക്കുന്നത് തികച്ചും ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണെന്നാണ് കെ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത്. യാത്രയുടെ വിശദാംശങ്ങൾ സർക്കാർ തന്നെ പുറത്തുവിടാത്തത് ഏറെ ദുരൂഹമാണെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ തന്നെ ആരോപിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതിലൊരു സുതാര്യത മുഖ്യമന്ത്രി കാട്ടുന്നില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് ഇത് തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടായില്ല എന്ന ചോദ്യമാണ് ബി ജെ പി നേതാക്കൾ ഉയർത്തിയത്. കടം വാങ്ങി ശമ്പളവും പെൻഷനും നൽകുന്ന സർക്കാർ പാലിനും വെള്ളത്തിനും വൈദ്യുതിക്കും മദ്യത്തിനും തുടങ്ങി എല്ലാത്തിനും വില കൂട്ടി ജനങ്ങളെ ദുരിതത്തിലാക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ധൂർത്ത് മറുഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് പോലും കൃത്യസമയത്ത് ശമ്പളം നൽകാനായി സർക്കാർ വിസമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത്രയധികം ധൂർത്തിന് ചിലവഴിക്കുന്ന പണം മാത്രം പോരെ അതിനുവേണ്ടി എന്നുള്ള ചോദ്യവും ജനങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ലണ്ടനിലെ ചിലവിൻ്റെ കണക്കുകൾ മാത്രമാണ്, മുഴുവൻ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുതയും. മറ്റു രാജ്യങ്ങളിൽ ചിലവായ തുകയുടെ വിവരങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ എത്രത്തോളം ധൂർത്താണ് ഇതിലുണ്ടായതെന്നും അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തുകയുള്ളൂ എന്നുമാണ് കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്.